ലിസാജി എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് തയ്യാറാക്കുവാനായി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്നും കുറച്ച് പാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് തരികളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. 1/2 ലിറ്റർ പാലിന് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ആണ് കണക്ക്. കസ്റ്റേർഡ് പൗഡർ കൂടിപ്പോയാൽ വളരെ തിക്കായി പോകും. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാൻ നല്ല സുഖം തോന്നില്ല. കുറഞ്ഞു പോയാലും വളരെ ലൂസാകും. അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ്. ചിലർക്ക് ഈ കസ്റ്റേർഡിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനിയും പാൽ അടുപ്പത്ത് വെച്ച് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വളരെ ചെറിയ തീയിൽ നന്നായി തിളക്കി ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ കസ്റ്റേർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. വളരെ പെട്ടെന്ന് അത് തിക്കായി വരും. എങ്കിലും നമ്മൾ ഇളക്കിയില്ലേ എങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഇത് പറ്റിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ ഞാൻ ഷുഗർ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും. ഇത് നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ആവശ്യമുള്ള ഫ്രൂട്ട്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം, കുരുവില്ലാത്ത കറുത്ത മുന്തിരി, മാതള നാരങ്ങ, മാമ്പഴം, ആപ്പിൾ, കുറച്ച് ബദാം, പിസ്താച്ചു, അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം. ഈ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കരുത്. കാരണം നേരത്തെ ഇത് അരിഞ്ഞ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറിന് മാറ്റം വരും. അതുകൊണ്ട് നമ്മൾ ഈ കസ്റ്റേർഡ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇത് തയ്യാറാക്കിയാൽ മതിയാകും. അതുപോലെ എത്രയും പഴുത്ത പഴങ്ങളാണ് ഫ്രൂട്ട് സലാഡിന് നല്ലത്. മാതള നാരങ്ങ ആണെങ്കിൽ അതിനൊരു പച്ചയാകുമ്പോൾ അതിനൊരു കറയുണ്ട്. അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കറയോട് ചേർന്ന് ഫ്രൂട്ട് സലാഡിനൊരു കയ്പ്പ് രുചി ഉണ്ടാകും. അതുകൊണ്ട് ഫ്രൂട്ട് സലാഡ് വിളമ്പുന്ന സമയത്ത് മാത്രമേ മാതളം നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും നമുക്ക് ഇതിനു വേണ്ടി തയ്യാറാക്കാവുന്നതാണ്. ഇനി ബൗളിലേക്ക് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രിഡ്ജിൽ തണുത്തിരിക്കുന്ന കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റേർഡ് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചു നേരം കൂടെ ഫ്രിഡ്ജിൽ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. അതിലേക്ക് കുറച്ച് മാതളം വിതറി കൊടുക്കുക. അതിന് മുകളിൽ 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ഒഴിച്ചു കൊടുക്കുക. തേനിന്റെ ഫ്ലേവറോട് കൂടിയ മധുരം ഫ്രൂട്ട് സലാഡിന് ഒരു വ്യത്യസ്ത രുചി തന്നെ നൽകും. ഇത് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അഭിപ്രായങ്ങൾ ലൈക്കായും കമൻ്റായും അറിയിക്കുകയും ചെയ്യണം. Thank you.